ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ സി സിയുടെ ഫൈനൽ പോർഷനാണ്, അതായത് ഫൂട്ടിങ്, ആർ സി സി സ്ലാബ്, ആർ സി സി ബീം. ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ആർ സി സി ഫൂട്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഫൂട്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫൂട്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്താണല്ലേ. അതായത് നമുക്കറിയാം സൂപ്പർ സ്ട്രക്ചറിൽ നിന്നും, അതായത് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള ആ ഒരു ടോട്ടൽ സ്ട്രക്ചറിൽ നിന്നും വരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലേക്ക് ടോട്ടലി വരുന്ന ലോഡിനെ സേഫായിട്ട് ക്യാരി ചെയ്തതിന് ശേഷം അത് നമ്മുടെ സോയിലിലേക്ക് അല്ലെങ്കിൽ താഴെയുള്ള ആ ഒരു പെർട്ടിക്കുലർ എന്താണ് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനിലേക്ക് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി നമ്മുടെ ഫൂട്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് ആ ഒരു ഫൂട്ടിങ്ങിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ ഫൂട്ടിങ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഡിസൈൻ ഓഫ് ആർ സി സി ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മെയിൻലി പല ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങുകളെല്ലാം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഒരുപാട് അല്ലേ ഒരുപാട് കൈൻഡ് ഓഫ് ഫൂട്ടിങ്സ് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫൂട്ടിങ്ങുകളാണ് മെയിനായിട്ട് എന്താ ഇൻഡിവിജ്വൽ കോളം ഫൂട്ടിങ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഓർ സിംഗിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്, ദെൻ വോൾ ഫൂട്ടിംഗ്, പിന്നെ വരുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ്, മാറ്റ് ഫൗണ്ടേഷൻ, പൈൽ ഫൂട്ടിംഗ്. ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ടൈപ്സ് ഓഫ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നില്ല, കാരണം നമ്മളിതെല്ലാം ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കാം എന്താണ്, ഇതൊക്കെയാണ് മെയിൻ ഫിഗേഴ്സ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻഡിവിജ്വൽ കോളം ഫൂട്ടിംഗ് എന്ന് പറയുമ്പോഴാണ് ഒരൊറ്റ ആ ഒരു ഫൂട്ടിങ്ങിൽ വരുന്ന ഒരൊറ്റ കോളമായിട്ട് വരുന്നത് അല്ലേ. പിന്നെ ഇടുന്ന വോൾ ഫൂട്ടിംഗ് ഉണ്ട്, നമ്മൾ വോളിൻ്റെ താഴെ കൊടുക്കുന്ന ഫൂട്ടിംഗ്, ഇതിൻ്റെ അടുത്ത് തന്നെ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്. അത് കമ്പൈൻഡ് ഫൂട്ടിംഗ് തന്നെ റെക്റ്റാങ്കുലർ വരുന്നതും അതുപോലെ ട്രപ്പിസോയിഡ് വരുന്നതും ഉണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഫൂട്ടിംഗ് അല്ലേ, ഈ ഒരു സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻലിവർ ബേസ് വരുന്നുണ്ട്, ദെൻ മാറ്റ് ഫൗണ്ടേഷൻ, അതുപോലെ പൈൽ ഫൗണ്ടേഷൻ. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കൊടുക്കാറുള്ള ഫൂട്ടിങ്ങുകളെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഓരോരോ സിറ്റുവേഷൻസിലാണല്ലോ, ചിലത് ഷാലോ ഫൗണ്ടേഷൻസ് ആണ്, ചിലത് ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഐ എസ് കോഡ് പ്രൊവിഷൻസ് അല്ലേ ഇൻ്റെ കേസ് ഓഫ് ഫൂട്ടിംഗ് എന്ന് നോക്കാം. ഒന്നാമത്തത് മെയിൻലി നമ്മൾ എന്താണ് ഫൂട്ടിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, പല പല കൈൻഡ് ഓഫ് ലോഡുകളാണ് നമ്മുടെ ഒരു ഫൂട്ടിങ്ങിലേക്ക് വരുന്നത്. ഏതെല്ലാമാണ് മെയിൻലി എന്താണ് ആ ഒരു ഫൗണ്ടേഷന് മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ടോട്ടൽ ലോഡ് വരും, അതുപോലെ ലൈവ് ലോഡുകൾ വരും, അതുപോലെ എന്താ മൊമെൻറ്റുകൾ വരും, അതുപോലെ വരുന്ന ഒരു കേസാണ്. അതായത് നമ്മൾ ഇപ്പോൾ സോയിലുമായിട്ട് എന്താണ് കോണ്ടാക്റ്റിൽ വരുവാണ്, അപ്പം ആ ഒരു അതിൻ്റെ ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ ലൈഫ് സ്പാനിനുള്ളിൽ തന്നെ പല പല ടൈപ്പ് ഓഫ് എന്താണ് ലോഡ്സ് വരും. അതായത് വാട്ടർ പ്രഷർ വരാം അല്ലേ, ആ ഒരു സോയിൽ റിലേറ്റഡ് പല ടൈപ്പ് ഓഫ് അല്ലേ എഫക്റ്റീവ് പ്രഷർ, അങ്ങനെയുള്ള പല ഫോർ വാട്ടർ പ്രഷർ, അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് ഫോഴ്സസ് വരാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫൂട്ടിങ്ങിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഫൂട്ടിങ്ങിനുണ്ടാകുന്ന മെയിനായിട്ടുള്ള ഫെയിലിയറാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. സെറ്റിൽമെൻറ്റ് പല കൈ തരത്തിലുണ്ട്, ഇപ്പോൾ യൂണിഫോം ആയിട്ട് സെറ്റിൽ ചെയ്യാം, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടിട്ടാണ്, അവിടുത്തെ സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി വളരെ പൂവർ ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോയിലിലേക്ക് ഫൗണ്ടേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൽ നിന്നും വരുന്ന ലോഡ് ഓവറായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അതായത് അതായത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു സേഫ് ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ കൂടുതലായിട്ട് ലോഡ് വന്നാൽ എന്ത് സംഭവിക്കും, ആ ഒരു ഫൂട്ടിങ്ങിന് സെറ്റിൽമെൻറ്റ് സംഭവിക്കും അല്ലേ. അപ്പം നമുക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് സോയിലിലും നമുക്ക് ചില അല്ലേ പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിനാണ് അല്ലേ. അപ്പോൾ അതിനേക്കാൾ ഓവറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാതെ ആ ഫൂട്ടിങ്ങിൻ്റെ ഫെയിലറാണ്. അപ്പോൾ അതൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മെയിൻലി റെയിൻഫോഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻലി നമ്മുടെ ഒരു ഫൂട്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് തിക്നെസ് അറ്റ് ദി എഡ്ജസ്. എഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താണ്, എഡ്ജസ്സിലുണ്ടാകുന്ന തിക്നെസ് ഷുഡ് ബി ലെസ് ദാൻ 15 സെൻറ്റിമീറ്റർ. അതെന്താണ് ഇതിൻ്റെ തിക്നെസ് അറ്റ് ദി എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ ഒരു രീതിയിലിരിക്കുന്ന ഫൂട്ടിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഫൂട്ടിങ്സ്. അപ്പോൾ ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ ഈ ഒരു എഡ്ജ്, ഓക്കെ, സോയിലുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന ഈ ഒരു എഡ്ജിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററിൽ താഴെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുന്ന മിനിമം കവർ ഷുഡ് ബി 50 mm ഫോർ സർഫസിന് കോൺടാക്റ്റ് വിത്ത് എർത്ത് ഫേസ്. ഓക്കെ, എർത്ത് ഫേസുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സർഫസസിന് 50 mm ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്, എർത്ത് ഫേസ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്കല്ലേ മോയ്സ്ചർ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. സോ നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ഒരു റെയിൻഫോഴ്സ്മെൻറ്റിന് പ്രത്യേകിച്ചായിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം കവറ് 5 സെൻറ്റിമീറ്ററാണ്. ഓക്കെ,
അതുപോലെ തന്നെ എക്സ്പോസ്ഡ് സർഫസിന് നമ്മൾ ഷുഡ് ബി ലെസ് ദാൻ 40 mm ആയിരിക്കണം കവർ കൊടുക്കേണ്ടത്. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ സ്ലാബ് ബീം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് 5 cm ആണ്. ഓക്കെ, പിന്നീട് ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ആൻസർ മാറുന്നത്. സോ മെയിനായിട്ട് ഇതുവരെയും ആ ഒരു 5 cm കണ്ടീഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് വരുന്ന മാക്സിമം കവർ, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന മാക്സിമം കവർ 75 mm അല്ലെങ്കിൽ 7.5 cm ആണ്. ദെൻ മിനിമം ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ 10 mm. ഓക്കെ, അടുത്ത് എന്താണ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഏതർ ഡയറക്ഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ടോട്ടൽ ഏരിയയാണ്. ഓക്കെ, ഏരിയ ഓഫ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഏരിയ ഓഫ് മിനിമം റെയിൻഫോഴ്സ്മെൻ്റ് ആണ് ഈ പറയുന്നത്. 0.15% 0.12% എന്താണ് രണ്ടും? അതായത് നമുക്കറിയാം നമ്മൾ റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്, മൈൽഡ് സ്റ്റീൽ ബാർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യും, ഡീഫോംഡ് ബാർ അല്ലേ. രണ്ടിൻ്റെയും ഫിഗേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഡീഫോംഡ് ബാർസ് യൂസ് ചെയ്യും. അപ്പം മൈൽഡ് സ്റ്റീൽ ബാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ആ ഒരു മിനിമം റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ, ഏരിയ ഓഫ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 0.15% ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ദി കോൺക്രീറ്റും, അതുപോലെ ഡീഫോംഡ് ബാർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 0.12% ഓഫ് ദി ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോൺക്രീറ്റും ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആൻഡ് അടുത്തായിട്ട് നമുക്ക് നോക്കാം ആർ സി സി ബീം എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ആർ സി സി ബീം എന്ന് പറയുന്നത് അല്ലേ. മെയിൻലി ആർ സി സി ബീമിലേക്ക് പല കൈൻഡ് ഓഫ് ലോഡുകൾ വരാറുണ്ട്, ബെൻഡിങ് മൊമെൻറ്റ്സ്, അതുപോലെ എന്താണ് ഫ്ലക്ഷറൽ ലോഡുകളാണ് അല്ലേ മെയിനായിട്ട് വരുന്നത്, അതായത് ബെൻഡിങ് ലോഡുകൾ. ഓക്കെ, ബെൻഡിങ് ഷിയർ ഫോഴ്സ് ഇങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് ലോഡുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബീമിനെ ഡയറക്റ്റ്ലി കോളത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം മുകളിൽ നിന്നുള്ള ലോഡുകൾ എന്താണ്, ഈ ഒരു ബീം സേഫായിട്ട് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ. സോ മെയിനായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആർ സി സി ബീമിനെ പറ്റിയിട്ട് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്, അതായത് ടൈപ്പ് ഓഫ് ആർ സി സി ബീമുകൾ ഏതെല്ലാമാണ്, സിംപ്ലി സപ്പോർട്ടുണ്ട്, ഫിക്സഡ് ബീംസ് ഉണ്ട്, ക്യാൻ ലിവർ, കണ്ടിന്യൂസ്, ടി ബീം, എൽ ബീം, അങ്ങനെ പല കൈൻഡ് ഓഫ് ബീംസ് ആണ് മെയിനായിട്ടുള്ളത്. ഇത്രയും മാത്രമല്ല ഒരുപാടുണ്ട്, മെയിൻലി ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയുമാണ് മെയിനായിട്ട് ആർ സി സി ബീംസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ കവേഴ്സ് ഇൻ ആർ സി സി ബീം അല്ലേ. കവർ എന്ന് പറയുമ്പോൾ എൻഡ് കവറും ഉണ്ട്, ക്ലിയർ കവറും ഉണ്ട്. എൻഡ് കവർ എന്ന് വെച്ചാൽ എന്താണ്, അതായത് എൻഡ് കവർ നമ്മൾ യൂഷ്വലായിട്ട് പറയുന്ന എൻഡ് കവർ അല്ലെങ്കിൽ ക്ലിയർ കവർ, കവർ നമ്മൾ ആർ സി സി ബീമിന് പ്രൊവൈഡ് ചെയ്യുന്ന എത്രയാണ്, 25 mm അല്ലെങ്കിൽ 2.5 cm ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം 2.5 cm ആണ് മിനിമം കവർ പ്രൊവൈഡഡ് ടു ദി ആർ സി സി ബീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ എൻഡ് കവർ ഉണ്ട്, ക്ലിയർ കവർ ഉണ്ട് അല്ലേ. എൻഡ് കവർ എന്ന് വെച്ചാൽ എന്താണ്, ട്വൈസ് ദി ഡയമീറ്റർ ഓഫ് ദി ബാർ, അതായത് ഒന്നുമില്ല. ക്ലിയർ കവർ എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം നമ്മൾ ഒരു ആർ സി സി ബീം എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു എന്ത് കൊടുക്കുന്നു, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു എൻഡും ഈ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് ഈ ഒരു അല്ലേ എൻഡും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണിത് ഇഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ഇഫക്റ്റീവ് സ്പാൻ. ഇഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ ആണ് ക്ലിയർ കവറെ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം അല്ലേ. ക്ലിയർ കവറെ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം ആണ് എന്തെന്ന് പറയുന്നത്, ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇഫക്റ്റീവ് ഡെപ്ത്, അതായത് ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഫ്രീലി സപ്പോർട്ടഡ് ബീം. എന്താണ് ഫ്രീലി സപ്പോർട്ടഡ് ബീം, അതായത് ഒരു കാൻലിവർ ബീമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഒരു കാൻലിവർ ബീമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിയർ സ്പാനെ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇതിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഒരു അല്ലേ ലെഗ്, അപ്പോൾ ഇത് ക്ലിയർ സ്പാനാണ്, പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്പാനെ വിളിക്കുന്ന പേരാണിത് ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ ക്ലിയർ സ്പാനെ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം ബേസിക് വാല്യൂസ് ഓഫ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോസ് ഫോർ സ്പാൻസ് അപ് ടു 10 m. അതായത് നമ്മുടെ IS കോഡ് ആസ് പർ IS 456 അനുസരിച്ചിട്ടുള്ള വാല്യൂസ് ആണ്. അതായത് ഡിഫ്ലക്ഷൻസ്. ഓക്കെ, ഡിഫ്ലക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, സെൻറ്റർനെസ് റേഷ്യോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് LD റേഷ്യോ ആണ് ഡിഫ്ലക്ഷന് കാരണമാകുന്നത്. സോ LD റേഷ്യോ ആണ് ഇത് പറയുന്നത്, സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഓഫ് ബീംസ്. ബീംസിൻ്റെ കേസിലും സ്ലാബ്സിൻ്റെ കേസിലും ഈ ഓരോ വാല്യൂസും വ്യത്യാസമുണ്ട്. ഇതെല്ലാം എക്സാംസിന് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കാൻലിവറിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 20 കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ 26 ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബീം സെക്ഷൻസ്. ഇതും മിക്കവാറും RCC പോർഷൻസിൽ നിന്ന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് സെക്ഷൻ, അതുപോലെ തന്നെ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ, ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ബീം സെക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് എന്തിൻ്റെ ബേസിസിലാണ്, അതായത് ബാലൻസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്കറിയാം ഒരു RCC എന്ന് പറയുമ്പോഴാണ് കോൺക്രീറ്റിൻ്റെയും
റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് കോൺക്രീറ്റും ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റീലും ഉണ്ട് അല്ലേ, എമൗണ്ട് ഓഫ് സ്റ്റീലുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആർ സി സിയിലേക്ക് കൊടുക്കുന്ന ലോഡ്, ഓക്കെ, ഒരു ആർ സി സി ബീമിലേക്ക് കൊടുക്കുന്ന ലോഡെന്ന് പറയുമ്പം കൂടി വരുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കും, ആ ഒരു കോൺക്രീറ്റ് കംപ്രഷനെയും അതുപോലെ തന്നെ സ്റ്റീൽ ടെൻഷനെയും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും രണ്ടും ആ ഒരു കമ്പാരിറ്റീവ്ലി ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ രണ്ടും തന്നെയാണ് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോയിലടിക്കണം. പക്ഷേ ഈ ഒരു റേഷ്യോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓക്കെ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ ബാലൻസ്ഡ് ആണോ അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ നമ്മൾ പറയുന്നത്. ഓക്കെ, ബാലൻസ് സെക്ഷൻ വെച്ചാൽ ഒന്നുമില്ല, കോൺക്രീറ്റും സ്റ്റീലും അവയുടെ അൾട്ടിമേറ്റ് വാല്യൂസ് ഒരേ സമയമാണ് എത്തിച്ചേരുന്നത് എങ്കിൽ ആ ടൈപ്പ് ഓഫ് സെക്ഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റും സ്റ്റീലും അവയുടെ അൾട്ടിമേറ്റ് വാല്യൂസ്, ഓക്കെ, മാക്സിമം വാല്യൂസ് എത്തിച്ചേരുന്നത്, ലോഡ് ഓവറായി ഓവറായി അല്ലെ കൂടി മാക്സിമം വാല്യൂസ് എത്തിച്ചേരുന്നത് ഒരേ സമയത്താണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് സെക്ഷൻ എന്ന് വിളിക്കുന്നു. ഇത് ക്രിട്ടിക്കൽ സെക്ഷനാണ്, നമുക്കൊന്നും പറയാനൊക്കത്തില്ലല്ലേ ഏത് വഴിയായിട്ടാണ് ആ ഒരു സെക്ഷൻ ഫെയിലാവുന്നതെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ആൻഡ് സെക്ഷൻ ഫെയിൽസ് ബൈ ടെൻഷൻ ആയിരിക്കും. ഓക്കെ, മെയിൻലി കാരണം രണ്ടും എന്താണ് ഒരേ സമയം അൾട്ടിമേറ്റ് വാല്യൂ എത്തിച്ചേരുന്നു, സോ നമുക്ക് എന്താണ് ഒരു വാർണിംഗ് കിട്ടും. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റും ഇത് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഗിസിലാണ് വരുന്നത്, സോ നമുക്കൊരിക്കലും ബാലൻസ് സെക്ഷനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ. അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീലും ഉണ്ട് കോൺക്രീറ്റും ഉണ്ട്, പക്ഷേ അണ്ടർ റെയിൻഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പേര് കൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, അണ്ടർ റെയിൻഫോഴ്സ് ആണ്, അതായത് സ്റ്റീൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് എ സെക്ഷൻ ഇൻ വിച്ച് സ്റ്റീൽ അറ്റെയിൻസ് അൾട്ടിമേറ്റ് വാല്യൂ പ്രയോറിറ്റി ദി കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റ് അൾട്ടിമേറ്റ് വാല്യൂവിൽ എത്തുന്നതിന് മുൻപ് തന്നെ സ്റ്റീൽ അൾട്ടിമേറ്റ് വാല്യൂവിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അതുകൊണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, സ്റ്റീലിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പം അതിനെയാണ് അണ്ടർ റെയിൻഫോ സെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റീൽ ആദ്യം അൾട്ടിമേറ്റ് വാല്യൂവിൽ എത്തിച്ചേരുന്നു, അതുകൊണ്ട് എന്താണ് ഈ ഒരു സെക്ഷൻ ഫെയിലാവുന്ന ടെൻഷൻ വഴിയായിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് സ്റ്റീൽ ആദ്യം ഫെയിലാവുകയാണെങ്കിൽ എന്താ അവിടുത്തെ ഫെയിലിയർ സംഭവിക്കുക, ഐ മീൻ ടെൻഷനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് സ്റ്റീൽ ഒരു ഏർലി വാർണിംഗ് നമുക്ക് തരും അല്ലേ, ഫെയിലാകാൻ പോകുന്നു, ഏർലി വാർണിംഗ് തരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുമ്പോഴാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ഓവറാണ് അല്ലേ, കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, കോൺക്രീറ്റ് ആയിരിക്കും ആദ്യമേ അൾട്ടിമേറ്റ് വാല്യൂവിൽ എത്തിച്ചേരുന്നത് അല്ലേ, കോൺക്രീറ്റ് ടൈംസ് അൾട്ടിമേറ്റ് വാല്യൂ പ്രയോറിറ്റി ടു സ്റ്റീൽ. അപ്പോൾ എന്ത് സംഭവിക്കാം, സെക്ഷൻ ഫെയിലാവുന്നത് കംപ്രഷൻ വഴിയായിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, സഡൻ ആയിട്ടുള്ളൊരു ഫെയിലിയർ ആയിരിക്കും സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡിസൈനിൻ്റെ കേസിൽ, ഇല്ല, സഡൻ ഫെയിലിയർ സംഭവിക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ട എന്താണ് ഏർലി വാർണിംഗ് ആണ്. സോ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷനാണ് മോസ്റ്റ് പ്രിഫേർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത്. ഓക്കെ, ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ നമുക്ക് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്ഷനും കൂടിയാണ് ഇതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആർ സി സി സ്ലാബ് ആണ്. ആർ സി സി സ്ലാബ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇഫ് ദി ലെങ്ത് ഓഫ് ദി സ്ലാബ് ടു ഇറ്റ്സ് വിഡ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് നമ്മളൊരു സ്ലാബ് എടുത്തു, സ്ലാബ് എന്ന് പറയുമ്പോൾ തിക്നെസ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ എൽ ബൈ ഡി റേഷ്യോ എടുത്തു, തിക്നെസ് അല്ലേ, നമ്മൾ ബീമിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി തിക്നെസ് കുറവായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്ലാബ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ലെങ്തും വിഡ്ത്തും എടുത്തു, ഈ ഒരു ലെങ്തും വിഡ്ത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൽ ബൈ ബി റേഷ്യോ, എൽ ബൈ ബി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൺ വേ സ്ലാബ്, ഇത് ലെസ് ദാൻ 2 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടു വേ സ്ലാബ്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും മനസ്സിലാക്കി വെച്ചേക്കുക, ചോദിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് വൺ വേ സ്ലാബ്. ഓക്കെ, വൺ വേ സ്ലാബിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ബെൻഡിങ് ആക്ഷൻ സീൻ ഉള്ളി ഇൻ വൺ ഡയറക്ഷൻ, ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും ബെൻഡിങ് ആക്ഷൻ നടക്കുന്നത്. കാരണം എന്താണ്, ലെങ്ത് കമ്പാരിറ്റീവ്ലി എന്താണ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് ഒരു ബെൻഡിങ് പോലെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അല്ലേ ഡിഫ്ലക്ഷൻ പോലെ അതിന് ഉണ്ടാകും ലോഡ് ഓവറായിട്ട് വരുമ്പോൾ. സോ ബെൻഡിങ് ആക്ഷൻ ഒരു ഡയറക്ഷനിലായിരിക്കും സീൻ ചെയ്യുന്നത്, കാരണം ഒരു ഡയമെൻഷൻ കൂടുതലും ഒരു ഡയമെൻഷൻ കുറവുമാണ്. അടുത്തത് എന്താണ്, ഇതിൻ്റെ കണ്ടീഷൻ എൽ ബൈ ബി റേഷ്യോസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ നമ്മൾ ഇവിടെ ബെൻഡിങ് ഒരു ഡയറക്ഷനിൽ കൂടുതലായതുകൊണ്ട് നമുക്കറിയാം ബെൻഡിങ് വരുത്തിനടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെയിൻഫോഴ്സ്മെൻറ്റ് ബെൻഡിങ് വരിക എന്ന് വെച്ചാലാണ് ആ ഒരു പെർട്ടിക്കുലർ ഡിഫ്ലക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു, ആ ഒരു മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു അല്ലേ. സോ മെയിൻ റെയിൻഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് അലോങ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ബെൻഡിങ് ഒക്കേഴ്സ്, ബെൻഡിങ് നടക്കുന്ന ആ ഒരു ഡയറക്ഷൻ അലോങ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേ ഡയറക്ഷൻ, അതായത് മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ലോഡുകളെ റെസിസ്റ്റ് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂഷൻ ബാർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ്. അഡീഷണലി
ഒരുപാട് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അഡീഷണൽ സ്ട്രെസ്സുകൾ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് മൂലമുള്ളത്, അതുപോലെ ഷെയറുകൾ, അതുപോലെ എന്താ വരുന്നത് ഷ്രിങ്കേജ് വേരിയേഷൻസ്, ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിനെ കുറച്ചൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവനെ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇഫക്റ്റീവ് സ്പാൻ. ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലിയർ സ്പാനിയ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലേ. അതുപോലെ തന്നെ സ്ലാബിൻ്റെ ഡെപ്ത്. സ്ലാബിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്പാനിൻ്റെ ബൈ 30 ആയിരിക്കും സ്ലാബ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് നമ്മുടെ മൈൽഡ് സ്റ്റീൽ ബാർ ആണെങ്കിൽ 0.15% ഓഫ് ദി ടോട്ടൽ സെക്ഷൻ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി കോൺക്രീറ്റ്. അതുപോലെ തന്നെ എന്താണ് ഡീഫോംഡ് ബാറിൻ്റെ കേസാണെങ്കിൽ 0.12% ആണ്. അത് ഓർത്ത് വെച്ചേക്കുക, സ്ലാബിൻ്റെ കേസിലും സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാം സ്പേസിങ് ഓഫ് മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ്. സോറി, സ്പേസിങ് ഓഫ് ബാർസ്, അതിൽ ഒന്നാമത്തത് മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സ്പേസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഷോഡ് നോട്ട് ബി മോർ ദാൻ 3 times ദി ഇഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ എന്താണ്, മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റുകൾ തമ്മിലുള്ള ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, 3 into ഡയമീറ്റർ ഓഫ് ബാറിനേക്കാളിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3D അല്ലെങ്കിൽ 450 mm ആയിരിക്കും. ഓക്കെ, ഏതാണോ ചെറുത് അത് വേണം നമ്മൾ സ്പേസിംഗ് ആയിട്ട് എടുക്കാനായിട്ട്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ കേസിൽ എന്താണ്, ഷോഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5D 300 mm ആയിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് പോയിന്റുകൾ. മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 3D അല്ലെങ്കിൽ 450 mm, ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ സ്പേസിംഗ് 5D അല്ലെങ്കിൽ 300 mm. ഓക്കെ, അതിൽ മിനിമം വാല്യൂ വരാണ്, അതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം മാക്സിമം ഡയമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് കോഡൊക്കെ നോക്കിക്കറിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊരു ഇക്വേഷൻ ഫോമിലൊന്നുമല്ല കരുതുന്നത്, ഒരു ജസ്റ്റ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡയമീറ്റർ ഓഫ് റെയിൻഫോഴ്സിംഗ് ബാർ, നമ്മൾ ഉപയോഗിക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഷോൾഡ് നോട്ട് എക്സീഡ് ദി എന്താണ് തിക്നെസ് ഓഫ് ദി സ്ലാബ്. അതായത് സ്ലാബിൻ്റെ തിക്നെസ് ഇതാണ് എന്നുണ്ട്, നമ്മളിങ്ങനെ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്ലാബിൻ്റെ തിക്നെസ്സിൻ്റെ ബൈ 8 ചെയ്താൽ എന്ത് വാല്യൂ ആണോ അതിനേക്കാളിൽ കൂടാൻ പാടില്ല റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡയമീറ്റർ, അതായത് തിക്നെസ് ഓഫ് ദി സ്ലാബ് ഇതാണെങ്കിൽ ഡയമീറ്റർ എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ചിലപ്പോൾ പ്രോബ്ലംസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാം, ഐ മീൻ വരത്തില്ല എന്ന് വിചാരിക്കാം. സോ D=T/8 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ മെയിൻലി ഡയമീറ്റർ ഓഫ് ദി റെയിൻഫോഴ്സിംഗ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ അതാണ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് റെയിൻഫോഴ്സിംഗ് ബാർ ഷോൾഡ് നോട്ട് എക്സീഡ് 1/8 ഓഫ് ദി ടോട്ടൽ തിക്നെസ് ഓഫ് ദി സ്ലാബ്. അതുപോലെ തന്നെ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് T/4 തിക്നെസ്സിൻ്റെ ബൈ 4, 1/4 ഓഫ് ദി തിക്നെസ് ഓഫ് ദി സ്ലാബും ആയിരിക്കും. ഓക്കെ, അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം, നേരത്തെ നമ്മൾ ബീമിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ സ്ലാബിൻ്റെ കേസിലും ഉണ്ടെന്ന് കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ L/D റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കാൻലിവർ ബീമിൻ്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത്, ബീമിൻ്റെ കേസിൽ 7/20/26 ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ 1-way slab കേസ് വരുമ്പോൾ 12/30/35 ആണ്. അതുപോലെ 2-way slab കേസ് വരുമ്പോൾ കാൻലിവറിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല, ആൻഡ് സിംപ്ലി സപ്പോർട്ടിന് 35, കണ്ടിന്യൂസിന് 40. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കൊടുക്കുന്ന ആ ഒരു L/D റേഷ്യോ എന്ന് പറയുന്നത്. ഈ വാല്യൂസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നോക്കിയത് ഫൂട്ടിങ്, RCC സ്ലാബ്, RCC ബീം ആയിരുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് RCC നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇതുവരെ ആ ഒരു 3rd grade ലെവലിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.